ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് അമ്മേനെ കാണിക്കാത്തത് അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ചെറുങ്ങനെ എത്തി നോക്കുന്നുണ്ട്, എന്നാലും നോക്കുന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു തട്ടിക്കൂട്ടൽ കുക്കിംഗ് വീഡിയോ. കോവക്ക, കോവക്ക ചെറുതായി നീളത്തിലരിഞ്ഞ് ഒരു ഡ്രൈ ഫ്രൈ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ബാച്ചിലേഴ്സ് ആയിട്ടിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ ആയാലും വേഗം ഉണ്ടാക്കി തലേദിവസം കോവക്ക അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ അതുണ്ടാക്കിയിട്ട് ടിഫിനിൽ കൊണ്ടുപോകാനും ചപ്പാത്തിൻ്റെ കൂടി ആയാലും ചോറിൻ്റെ കൂടി ആയാലും നല്ല അടിപൊളി മസാല ടേസ്റ്റ് വരും. അപ്പോൾ ഇത് മാത്രം മതി കഴിക്കാൻ. ചോറിനായാലും ഒരു മോര് കറിയോ അല്ലെങ്കിൽ ഒരു രസമോ അതുണ്ടെങ്കിലും ഓക്കെ. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ പാൻ വെച്ചു, അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടു. അത് പൊട്ടി വരുമ്പോൾ നമുക്കൊരു വലിയ സവാള എടുത്ത് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാ കിലോ കോവയ്ക്കൊക്കെ ഒരു വലിയ സവാളയാണ് ഞാൻ ഇട്ടത്. സവാള അധികം വഴന്നവരൊന്നും വേണ്ട, ഒരല്പം 2 മിനിറ്റ് അതിലേക്ക് അല്പം ഉപ്പും ആഡ് ചെയ്ത് കുറച്ചൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി പൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ കോവക്കേൻ്റെ കൂടെ 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുളക് പൊടി ഇടാം നല്ലോണം. പിന്നെ അതിലേക്ക് ഇടുന്ന മസാലയാണ് മീൻ. കോവക്കേൻ്റെ കൂടെ ചിലവർക്ക് മീറ്റ് മസാലയൊന്നും ഇഷ്ടാവില്ല, ഞാൻ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ഇടുന്നത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഞാൻ മീറ്റ് മസാല ഇടയ്ക്ക് വാങ്ങി വെക്കും മുട്ടക്കറികളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടി. എല്ലാവർക്കും ഒന്നും ഈ മീറ്റ് മസാല ഇഷ്ടമല്ലല്ലോ. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി, പിന്നെ അല്ലെങ്കിൽ ഗരം മസാലയും ഇത്തിരി മല്ലിപ്പൊടി ഇട്ടാലും മതി. ഞാനിതിലും മീറ്റ് മസാലയാണ് ഇട്ടത്. എനിക്ക് ആ മീറ്റ് മസാലേൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഇടത് കയ്യിൽ മൊബൈലും വലത് കയ്യിൽ സ്പൂണും പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ അത്ര എക്സ്പേർട്ടൊന്നുമല്ലല്ലോ നമ്മൾ. അപ്പോൾ വിരലൊക്കെ കാണുന്നുണ്ട് ക്യാമറേൻ്റെ അവിടെ പിടിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് എല്ലാവരും ക്ഷമിക്കുക, വീഡിയോ കാണണം ഫുള്ള്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഞാൻ ഇമ്പ്രൂവ് ആകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓരോന്ന് ഓരോ ദിവസം കഴിയുന്നതിനെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഉള്ളി വഴന്ന് വന്നപ്പോൾ നമ്മൾ കോവക്കയിലിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മീറ്റ് മസാല ഇട്ടു. എല്ലാം കൂടെ തട്ടിക്കൂട്ടി അടിച്ചു വെച്ചു ആ എണ്ണയിൽ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പം അത്ര ഇതായിട്ടില്ല. അപ്പോൾ അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. നമ്മൾ വെള്ളം ചേർക്കാറില്ല. പിന്നെ ഒന്നും കൂടെ തട്ടിക്കൂട്ടി അടിച്ചു വെച്ചു. പിന്നെ ഒരു 5 മിനിറ്റ്, എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ കോവക്ക നന്നായി വന്നിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. എണ്ണ ഇഷ്ടമുള്ളവർക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇവിടെ അധികം എണ്ണ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തത്. എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളെ കോവക്ക തട്ടിക്കൊട്ട ഡ്രൈ ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനും എല്ലാം നല്ലതാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ. താങ്ക് യു.